പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, അസാധാരണമായ ഒരവസ്ഥയിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. എന്നാൽ കേരളം അതിജീവിക്കുകയാണ്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ പരീക്ഷകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നമ്മുടെ വിദ്യാലയം സ്വീകരിച്ചു കഴിഞ്ഞു. പരീക്ഷാ ഹാളുകൾ, ടോയ്ലറ്റുകൾ, സ്കൂൾ ബസ്സുകൾ എല്ലാം ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ശുചിയാക്കി കഴിഞ്ഞു. ഓരോ പരീക്ഷയ്ക്ക് ശേഷവും പരീക്ഷാ ഹാളുകൾ അണുവിമുക്തമാക്കുന്നതാണ്. സ്കൂളിലെത്തുന്ന എല്ലാ കുട്ടികൾക്കും കൈ കഴുകുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഭയാശങ്കയില്ലാതെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ നമുക്കെല്ലാവർക്കും പാലിക്കാം. മാസ്ക് അണിഞ്ഞ് മാത്രമേ വീട്ടിൽ നിന്ന് എല്ലാവരും സ്കൂളിലേക്ക് പുറപ്പെടാൻ പാടുള്ളൂ. അവനവന് സ്വന്തമായ വാഹന സൗകര്യമുണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്നതാണ് ഏറ്റവും അഭികാമ്യം. രക്ഷിതാക്കളും മാസ്ക് അണിയുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കരുത്. വാഹനത്തിൽ വരുന്ന രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലാക്കി വളരെ വേഗത്തിൽ തിരിച്ചു പോകേണ്ടതാണ്. പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുപോകാൻ ആ സമയത്ത് വന്നാൽ മതിയാകും. സ്കൂൾ ബസ്സിൽ വരുന്ന കുട്ടികൾ ബസ്സിൽ കയറുമ്പോൾ നൽകുന്ന സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ വൃത്തിയാക്കേണ്ടതാണ്. ബസ്സിനകത്ത് സാമൂഹിക അകലം പാലിക്കേണ്ടതും അച്ചടക്കം കാത്തുസൂക്ഷിക്കേണ്ടതുമാണ്. നടന്നു വരുന്ന കുട്ടികൾ കൃത്യമായ സാമൂഹിക അകലം പാലിക്കേണ്ടതാണ്. കൂട്ടുകൂടി കറങ്ങി നടക്കരുത്. ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈകൾ കഴുകുന്നതിനുള്ള സൗകര്യം സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. സ്കൂളിലെത്തിയ എല്ലാ കുട്ടികളും ആ സൗകര്യം സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തണം. അതിനുശേഷം മാത്രമേ ക്ലാസ്സിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത്. പക്ഷേ ആ സൗഹൃദം പങ്കിടാനുള്ള അവസരമല്ലിത്. സാമൂഹിക അകലം പാലിച്ച് അവനവൻ്റെ സീറ്റുകളിൽ കൃത്യമായി ഇരിക്കുക. കുടിവെള്ളം, പേന, പെൻസിൽ, കാൽക്കുലേറ്റർ, മറ്റു പഠനോപകരണങ്ങൾ ഒന്നും കുട്ടികൾ പരസ്പരം കൈമാറരുത്. സ്വന്തമായി സാനിറ്റൈസർ കയ്യിൽ വയ്ക്കുന്നത് ഉചിതമായിരിക്കും. പരീക്ഷ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതാണ്. വീട്ടിലെത്തിയാൽ സ്വന്തം മാസ്ക്, വസ്ത്രങ്ങൾ എല്ലാം സോപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയായി കുളിച്ചതിന് ശേഷം മാത്രം വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതെല്ലാം ജാഗ്രതയാണ്. സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും അധ്യാപകരും ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, അതിജീവിക്കാം. എല്ലാവർക്കും വിജയാശംസകൾ.